നമസ്കാരം. ജ്യോതിഷ വാർത്താ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര ലോകത്തിലെ തന്നെ അപൂർവ വാമന ക്ഷേത്രമായ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലേക്കാണ്. വാമനെയും മഹാബലിയെയും ഒരേപോലെ ആരാധിക്കുന്ന ക്ഷേത്രമാണിത്. വിശേഷണങ്ങൾ നിരവധിയുണ്ട് എറണാകുളം തൃക്കാക്കര ക്ഷേത്രത്തിന്. കേരളത്തിലെ ഓണാഘോഷങ്ങളുടെ കേന്ദ്രസ്ഥാനമായ തൃക്കാക്കര ക്ഷേത്രം കേരളീയ വിശ്വാസങ്ങളിൽ പ്രധാന സ്ഥാനം അലങ്കരിക്കുന്ന ഇടം കൂടിയാണ്. കേരളത്തിലെ വൈഷ്ണവ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ ക്ഷേത്രങ്ങളിലൊന്നാണ് തൃക്കാക്കര ക്ഷേത്രം. വിഷ്ണു വിശ്വാസികളുടെ പ്രധാനപ്പെട്ട 13 ദിവ്യദേശങ്ങളിലൊന്നായ ഇവിടം കേരളത്തിന്റെ പല വിശ്വാസങ്ങളുമായും ചേർന്നുകിടക്കുന്ന ക്ഷേത്രമാണ്. കേരളത്തിലെ ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ ആദ്യം കയറി വരുന്നതും ഈ ക്ഷേത്രമാണ്. വാമനെയും മഹാബലിയെയും ഒരുമിച്ച് ആരാധിക്കുന്ന ക്ഷേത്രം കൂടിയാണ് തൃക്കാക്കര ക്ഷേത്രം. പ്രത്യക്ഷത്തിൽ മഹാബലിയെ ആരാധിക്കുന്നില്ലെങ്കിലും തൊട്ടടുത്തു തന്നെയുള്ള ശിവക്ഷേത്രത്തിൽ മഹാബലി ആരാധിച്ചിരുന്ന ശിവന്റെ സ്വയംഭൂ ലിംഗമുണ്ട്. തൃക്കാക്കര ക്ഷേത്രത്തിലെത്തിയാൽ വിശ്വാസികൾ അറിയാതെ തന്നെ തൃക്കാക്കരയപ്പനൊപ്പം മഹാബലിയെയും ആരാധിച്ചു പോകും. മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ വാമനന്റെ കഥ കേൾക്കാത്തവരുണ്ടാകില്ല. ഇതേ ഐതിഹ്യമാണ് തൃക്കാക്കര ക്ഷേത്രത്തിനും. വാമനനായി മഹാബലിയെ പാതാളത്തിലേക്ക് തള്ളി താഴ്ത്തിയ വാമനന്റെ പാദം മണ്ണിൽ പതിഞ്ഞ ഇടം എന്നാണ് തൃക്കാക്കര അറിയപ്പെടുന്നത്. ഇതിൽ നിന്നുമാണ് തൃക്കാക്കരയ്ക്ക് ആ പേര് ലഭിക്കുന്നതും. തൃക്കാൽക്കരയാണ് പിന്നീട് തൃക്കാക്കരയായി മാറിയത്. തിരുക്കാൽക്കര എന്നും തിരുക്കാൽക്കര എന്നും ഇവിടം നേരത്തെ അറിയപ്പെട്ടിരുന്നു. ക്ഷേത്രം നിലവിൽ വന്നതിനു ശേഷമാണ് തൃക്കാക്കര എന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. തൃക്കാക്കരയപ്പന്റെയും മഹാബലിയുടെയും ഐതിഹ്യം തന്നെയാണ് നമ്മുടെ ഓണത്തിന്റെയും കഥ. ജനക്ഷേമത്തിൽ പേരുകേട്ട മഹാബലി പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായിരുന്നു. ജനങ്ങൾക്കിടയിൽ മാത്രമല്ല ദേവന്മാർക്കിടയിലും മഹാബലി ഏറെ പ്രശസ്തനായിരുന്നു. ഇത് അവരെ അസൂയാലുക്കളാക്കി. ഇതിന് പ്രതിവിധി കാണുവാൻ ദേവന്മാർ തീരുമാനിച്ചു. അവർ ഇതിനായി സഹായം തേടിയതാകട്ടെ മഹാവിഷ്ണുവിനെയും. ഒടുവിൽ മഹാബലി വിശ്വജിത്ത് യാഗം നടത്തുമ്പോൾ മഹാവിഷ്ണു വാമനനായി ഇവിടെയെത്തി. യാഗത്തിനിടെ എത്തിച്ചേർന്ന വാമനന് എന്തു വേണമെങ്കിലും നൽകാമെന്ന് മഹാബലി പറഞ്ഞു. വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 മണ്ണ് ആവശ്യപ്പെട്ടു. ഇതിനു പിന്നിലെ ചതി മഹാബലിയുടെ ഗുരുവായ ശുക്രാചാര്യർക്ക് മനസ്സിലായി. അദ്ദേഹം മഹാബലിയെ വിലക്കി. അത് വകവയ്ക്കാതെ മഹാബലി 3 മണ്ണ് അളന്നെടുക്കാൻ വാമനന് അനുവാദം നൽകി. ഉടനെ വാമനൻ തന്റെ ഭീമാകാര രൂപം സ്വീകരിച്ച് തന്റെ കാൽപാദം അളവുകോലാക്കി. ആദ്യം 2 തന്നെ വാമനൻ ആകാശവും ഭൂമിയും അളന്നെടുത്തു. 3 അടിക്കായ സ്ഥലം തികയാതെ വന്നപ്പോൾ മഹാബലി തന്റെ ശിരസ് വാമനന് കാണിച്ചു കൊടുക്കുകയും അദ്ദേഹത്തെ പാതാളത്തിലേക്ക് അയക്കുകയും ചെയ്തു. അതോടൊപ്പം അദ്ദേഹത്തെ സുതലം എന്ന ലോകത്തിന്റെ അധിപനാക്കുകയും വർഷത്തിലൊരിക്കൽ തിരുവോണ നാളിൽ തന്റെ പ്രജകളെ കാണാനുള്ള അനുവാദം നൽകുകയും ചെയ്തു. ഓരോ തിരുവോണ നാളിലും മഹാബലി തന്റെ പ്രജകളെ കാണാനായി എത്തുന്നുണ്ടെന്നാണ് വിശ്വാസം. താൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ മഹാബലിയെ വാമനൻ ഭൂമിയിലേക്ക് സ്വീകരിക്കുന്ന ഇടം കൂടിയാണിത്. തിരുവോണ നാളിലാണ് ക്ഷേത്രത്തിൽ ഏറെ പ്രത്യേകതകളുള്ള ഈ ചടങ്ങ് നടക്കുന്നത്. അന്നേ ദിവസം വാമനൻ മഹാബലിയെ ക്ഷേത്രത്തിന് വലം വെച്ച് സ്വീകരിക്കും. മഹാക്ഷേത്രമായ തൃക്കാക്കരയിൽ വാമനക്ഷേത്രവും ശിവക്ഷേത്രവും ഒരുമിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവയിൽ അല്പം പഴക്കം കൂടുതൽ ശിവക്ഷേത്രത്തിനാണ്. മഹാബലി ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ശിവനെ വന്ദിച്ച ശേഷം വേണം വാമനനെ വന്ദിക്കാനെന്നാണ് ക്ഷേത്രത്തിലെ ആചാരം. മഹാബലി ആരാധിച്ചിരുന്ന ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത് എന്നാണ് വിശ്വാസം. മഹാബലിക്ക് 3 മണ്ണ് ദാനം ചെയ്ത് അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്ന ഭാവമാണ് ഇവിടത്തെ വിഷ്ണുവിനുള്ളത്. സാധാരണ ക്ഷേത്രങ്ങളിൽ ബ്രഹ്മരക്ഷസിന് തറ മാത്രം നിർമ്മിക്കുമ്പോൾ തൃക്കാക്കരയിൽ ബ്രഹ്മരക്ഷസിനായി ഒരു ശ്രീകോവിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. വാമനക്ഷേത്രത്തിൽ വടക്കുകിഴക്കേ മൂലയിലാണ് ഈ ശ്രീകോവിലുള്ളത്. പണ്ട് താൻ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ കേട്ട ഇവിടത്തെ ഒരു ഉണ്ണി തൃക്കാക്കരയപ്പനെ ശപിച്ച് ആത്മഹത്യ ചെയ്തു അത്രേ. ക്ഷേത്രത്തെ തന്നെ നാശത്തിലെത്തിക്കാൻ ഈ ശാപത്തിന് കഴിഞ്ഞു. പിന്നീട് കാലങ്ങൾക്ക് ശേഷം പഴയ പ്രതാപത്തിലേക്ക് ക്ഷേത്രം തിരികെ വന്നപ്പോൾ ഈ ബ്രഹ്മരക്ഷസിനെ ഉപദേവനാക്കി കുടിയിരുത്തുകയായിരുന്നു അത്രേ. കേരളത്തിലെ ഓണസദ്യകളിൽ ഏറ്റവും പ്രസിദ്ധമാണ് തൃക്കാക്കര ഓണസദ്യ. തന്റെ പ്രജകളെ തുല്യരായി കണ്ട മഹാബലിയുടെ ഓർമ്മയിൽ എല്ലാവർക്കും ജാതി മതഭേദമന്യേ ഇവിടെ സദ്യയിൽ പങ്കെടുക്കാം.
മഹാബലിയുടെ സിംഹാസന സ്ഥാനമാണ് ഇവിടത്തെ മറ്റൊരു ആകർഷണം. ശിവക്ഷേത്രത്തിന് തൊട്ടു മുൻപിലായാണ് മഹാബലിയുടെ സിംഹാസന സ്ഥാനം. നിത്യേന ഇവിടെ വിളക്കുവെപ്പുണ്ട്. അങ്ങനെ ഈ ഓണക്കാലത്ത് ഏറെ വിശേഷപ്പെട്ട ഈ ക്ഷേത്രത്തിലെത്തിയത് മഹാപുണ്യമായി കരുതുന്നു. ഏറെ പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രത്തെക്കുറിച്ച് മറ്റുള്ളവർ അറിയാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ യാത്രയിൽ പങ്കുചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ യാത്ര തുടരുകയാണ് അടുത്ത ദേവസന്നിധിയിലേക്ക്. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷ വാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.